അവസാനത്തെ പെൺകുട്ടി എൻ്റെ തടങ്കലിൻ്റെയും ഇസ്ലാമിയ സ്റ്റേറ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെയും കഥ എഴുതിയത് നാദിയ മുറാദ് മുറാദ്സ്കി മുൻവാക്ക് നാദിയ മുറാദ് എനിക്ക് ഒരു കക്ഷി മാത്രമല്ല അതിനപ്പുറം അവൾ എൻ്റെ സുഹൃത്താണ് ലണ്ടനിൽ വെച്ച് ആദ്യമായി കണ്ടപ്പോൾ കോടതിയിൽ തനിക്ക് വേണ്ടി ഹാജരാകാമോ എന്നവൾ ചോദിച്ചു തനിക്ക് ഒരു പക്ഷേ പണം തരാനാകില്ല എന്ന് അവൾ വിശദീകരിച്ചു കേസ് ഏറെക്കാലം നീണ്ടേക്കാം വിജയിക്കാത്ത ഒന്നുമാകാം ഒപ്പം ഒന്നുകൂടി അവൾ പറഞ്ഞു ഒരു തീരുമാനം എടുക്കും മുൻപ് നിങ്ങൾ എൻ്റെ കഥയൊന്ന് കേൾക്കൂ രണ്ടായിരത്തി പതിനാലിൽ ഐ സി എസ് ഇറാഖിൽ നാദിയുടെ ഗ്രാമം ആക്രമിച്ചു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിലുള്ള അവളുടെ ജീവിതം അതോടെ ശിഥിലമായി അമ്മയും പ്രിയപ്പെട്ട സഹോദരങ്ങളും മരണത്തിലേക്ക് നടന്നെടുക്കുന്നത് അവൾക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു ഒപ്പം നാദിയ ഒരു ഐ സി എസ് പോരാളിയിൽ നിന്ന് അടുത്തയാളിലേക്ക് കച്ചവടം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു പ്രാർത്ഥിക്കാനും ബലാത്സംഗത്തിനും മുന്നോടിയായി അവരുടെ ഇഷ്ടത്തിന് വസ്ത്രങ്ങൾ ധരിക്കാനും ചമഞ്ഞൊരുങ്ങാനും നിർബന്ധിക്കപ്പെട്ടു ഒരു രാത്രി ഒരു കൂട്ടം പുരുഷന്മാർ അവളെ ബോധം മറയുന്നതുവരെ അതിക്രൂരമായി പീഡിപ്പിച്ചു സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിൻ്റെയും അടിച്ചതിൻ്റെയും പാടുകൾ അവളെനിക്ക് കാണിച്ചു തന്നു ഈ കഠിന പരീക്ഷണ അവർ അവളെ വൃത്തികെട്ട അവിശ്വാസി എന്ന് വിളിച്ചു കൊണ്ടിരുന്നു എസീതി പെണ്ണുങ്ങളെ കീഴടക്കുന്നതിനെക്കുറിച്ചും ആ മതത്തെ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിനെക്കുറിച്ചും അവർ വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു ചന്തകളിലും ഫേസ്ബുക്കിലും വിൽപ്പന ചരക്കകപ്പെട്ട ആയിരക്കണക്കിന് എസ്ഇ ഡി വനിതകളിൽ ഒരാളായിരുന്നു നാദിയ ചിലപ്പോഴെങ്കിലും വെറും ഇരുപത് ഡോളറിന് പോലും അവർ വിൽക്കപ്പെട്ടു വാർദ്ധക്യത്തിൽ എത്തിയതിനാൽ വധശിക്ഷ നടപ്പാക്കുകയും തിരിച്ചറിയാനാകാത്ത ഏതോ ശവക്കുഴിയിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്ത എൺപത് പേരിൽ ഒരാളായിരുന്നു ിയുടെ അമ്മ ഒറ്റ ദിവസം കൊല ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരിൽ അവളുടെ ആറു സഹോദരങ്ങളും ഉണ്ടായിരുന്നു വംശഹത്യയെ പറ്റിയാണ് നാദിയ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വംശഹത്യയും യാദൃശ്ചികമായി നടക്കുന്നതല്ല നിങ്ങൾക്ക് അത് ആസൂത്രണം ചെയ്തേ പറ്റൂ വംശഹത്യ ആരംഭിക്കുന്നതിന് മുൻപ് ഐ സി എസിൻ്റെ ഗവേഷണ ഫത്വ വിഭാഗം എസ്ഇദികളെ വിശദമായി പഠിച്ച് ചില നിഗമനങ്ങളിൽ എത്തി അതിങ്ങനെ കുർദിഷ് സംസാരിക്കുന്ന എസ് ഇതികൾക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥം ഇല്ല അവർ അവിശ്വാസികളാണ് അവരെ അടിമകളാക്കുക എന്നത് ശരീരത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൃത്യമായി കെട്ടിപ്പടുക്കപ്പെട്ടതാണ് ഐ സി എസിൻ്റെ വികൃതമായ സദാചാരത്തിൽ ക്രിസ്ത്യാനികളും ഷിയാക്കളും അടക്കമുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എസ്ഇദികളെ വ്യവസ്ഥാപിതമായി ബലാത്സംഗം ചെയ്യാം എന്നായിരുന്നു തീർച്ചയായും എസ്ഇദികളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും പ്രായോഗികമായ വഴികളിലൊന്നായിരുന്നു അവർക്കത് പിന്നാലെ കൊടും തെറ്റുകളുടെ ഒരു സ്ഥാപനമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ അത് നിലവിൽ വരികയായിരുന്നു അടിമകളാക്കുന്നത് സംബന്ധിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന തലക്കെട്ടിൽ മാർഗനിർദ്ദേശങ്ങളുമായി ലഘുലേഖ പുറത്തിറക്കാൻ പോലും അവർ മടിച്ചില്ല ചോദ്യം ഋതുമതിയാകാത്ത പെണ്ണിന് അടിമയുമായി ലൈംഗിക ബന്ധം അനുവദീനീയമാണ് ഉത്തരം അത്തരം ഒരു ലൈംഗിക ബന്ധത്തിന് ഋതുമതിയാകാത്ത പെൺകുട്ടി പാകപ്പെട്ടുവെങ്കിൽ അത് അനുവദനീയമാണ് ചോദ്യം ഒരു പെണ്ണ് അടിമയെ വിൽക്കുന്നത് അനുവദനീയമാണോ ഉത്തരം അവർ ഒരു വസ്തു മാത്രമാകിയാൽ വിൽക്കുകയോ വാങ്ങുകയോ സമ്മാനമായി നൽകുകയോ ചെയ്യുന്നത് അനുവദി അനുവദനീയമാണ് ലണ്ടനിൽ വെച്ച് നാദിയ അവളുടെ കഥ എന്നോട് പറയുമ്പോൾ യസീദികൾക്കെതിരായ വംശഹത്യ ഐ ആരംഭിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിരുന്നു ആയിരക്കണക്കിന് എസ്ഇടി സ്ത്രീകളും കുട്ടികളും ഇപ്പോഴും ഐ സി എസിന്റെ പിടിയിലാണ് ഈ കൊടും കുറ്റങ്ങൾക്ക് ലോകത്ത് എവിടെയും ഒരു കോടതിയിലും ഒരു ഐ സി എസ് കാരനും ഇതുവരെ വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല തെളിവുകൾ നഷ്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യപ്പെട്ടു വരും കാലത്തും നീതി എന്നത് പ്രതീക്ഷയേറ്റൊന്നായിരുന്നു തീർച്ചയായും ഞാൻ ആ കേസ് ഏറ്റെടുത്തു ഞാനും നദിയും ഒരു വർഷത്തിലേറെക്കാലം നീതിക്കായി ഒരുമിച്ച് പോരാടി ഇറാഖി സർക്കാരിനെ യു എൻ പ്രതിനിധികളെ യു എൻ സുരക്ഷാ സമിതി അംഗങ്ങളെ ഐ സി എസിൻ്റെ ഇരകളെയൊക്കെയും ഞങ്ങൾ ഇരുവരും കണ്ടുകൊണ്ടേയിരുന്നു ഞാൻ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കരട് രൂപങ്ങൾ നൽകുകയും നിയമപരമായ വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്തു നടപടിക്കായി യു എനിനോട് കെഞ്ചി പ്രസംഗങ്ങൾ ചെയ്യാൻ ഞങ്ങൾ അധികം പേരും ഇത് അസാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു സുരക്ഷാ കൗൺസിലിൽ രാജ്യാന്തര നീതിക്കായി വർഷങ്ങളായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഈ മുഖപുര എഴുതുന്ന വേളയിൽ യു എൻ സുരക്ഷാ സമിതി ഒരു നിർണായക പ്രമേയം കൈക്കൊണ്ടു ഇറാഖിൽ ഐ സി എസ് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ ശേഖരിക്കാൻ ഒരു അന്വേഷക സംഘത്തെ നിയോഗിച്ചു നാതിയയ്ക്കും ഒപ്പം മറ്റനേകം ഐ സി എസ് ഇരകൾക്കും അത് സുപ്രധാനമായ ഒരു വിജയമായിരുന്നു തെളിവുകൾ പരിപാലിക്കപ്പെടുമെന്നും വ്യക്തിപരമായ ഐ സി എസ് അംഗങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്നുമുള്ള സൂചനയായിരുന്നു അത് ഈ പ്രമേയം ഏകഖണ്ഡമായി കൈക്കൊള്ളുമ്പോൾ സുരക്ഷാ കൗൺസിലിൽ നാദിയേക്ക് തൊട്ടരികെ ഞാനിരിക്കുന്നുണ്ട് പതിനഞ്ച് കൈകൾ ഒരുമിച്ച് ഉയരുന്നത് കണ്ടപ്പോൾ നാദിയും ഞാനും മുഖാമുഖം നോക്കി ചിരിച്ചു മനുഷ്യാവകാശത്തിനായി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷിക എന്ന നിലയിൽ നിശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദമാവുക എന്നതാണ് എപ്പോഴും എൻ്റെ ജോലി അഴികളിൽക്കുള്ളിലാക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തകരോ നീതിക്കായി പോരാടുന്ന യുദ്ധ കൃത്യത്തിൻ്റെ ഇരകളോ ആവാം അത് ഐ സി എസ് നാദിയെ നിശബ്ദമാക്കാനാണ് ശ്രമിച്ചത് എന്നതിൽ ഒരു സംശയവുമില്ല തട്ടിയെടുത്ത് അടിമയാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോഴും ഒറ്റ നാളുകൊണ്ട് അവളുടെ കുടുംബത്തിലെ ഏഴുപേരെ കൊല ചെയ്തപ്പോഴും അവർ ലക്ഷ്യമിട്ടത് മറ്റൊന്നല്ല പക്ഷേ നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന് നാദിയ വഴങ്ങിയില്ല അനാഥ ബലാത്സംഗീര അടിമ അഭയാർത്ഥി ഇങ്ങനെ ജീവിതം അവൾക്ക് നൽകിയ എല്ലാ മേൽവിലാസങ്ങളെയും അവൾ ധിക്കരിച്ചു പകരം മറ്റു ചില പേരുകൾ അവൾ സ്വയം സൃഷ്ടിച്ചു അതിജീവിച്ചവൾ എസ് നേതാവ് സ്ത്രീകളുടെ വക്താവ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശനം ചെയ്യപ്പെട്ടയാൾ യു ഗുഡ് വിൽ അംബാസിഡർ പിന്നെ ഇപ്പോഴിതാ എഴുത്തുകാരിയും എനിക്കറിയാവുന്ന ഈ കാലത്തിനിടയ്ക്ക് നാദിയ അവളുടെ ശബ്ദം മാത്രമല്ല കേൾപ്പിച്ചത് അതിക്രൂരമായ വംശഹത് ഓരോ യസീതിയുടെയും ശബ്ദമായി അവൾ മാറി ഒപ്പം അപമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്ത ഓരോ സ്ത്രീയുടെയും ഉപേക്ഷിക്കപ്പെട്ട ഓരോ അഭയാർത്ഥിയുടെയും പ്രതീകമായി അവൾ സ്വന്തം ക്രൂരതയാൽ അവളെ നിശബ്ദയാക്കാമെന്ന് ചിന്തിച്ചവർക്ക് തെറ്റി നാദിയ മുറാദിൻ്റെ മനോവീര്യം തകർന്നില്ല അവളുടെ ശബ്ദം ഇല്ലാതായില്ല പകരം ഈ പുസ്തകത്തിലൂടെ അവളുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുകയാണ് അമൽ ജൂണി അഭിഭാഷക ഭാഗം ഒന്ന് രണ്ടായിരത്തി പതിനാല് വേനൽക്കാലം എൻ്റെ ഹൈസ്കൂൾ കാലത്തിൻ്റെ അവസാന വർഷ തിരക്കുകളായിരുന്നു ഞാൻ അന്നാണ് കോച്ചോയിലെ രണ്ട് കർഷകരെ കാണാതായത് കോച്ചോ ഞങ്ങളുടെ ഗ്രാമമാണ് ഞാൻ ജനിച്ചു വളർന്ന ഒരു പക്ഷേ ജീവിതാന്ത്യം വരെ കഴിയുമെന്ന് കരുതിയ വടക്കൻ ഇറാഖിലെ എസീതി ഗ്രാമം കാണാതായ കർഷകരെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് വീട്ടുമുറ്റത്തെ പരുക്കൻ ടാർപോളിൻ ഷീറ്റുകളുടെ തണലിൽ വിശ്രമിക്കുകയായിരുന്നു അവർ ആ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അടുത്ത ഗ്രാമത്തിലെ ഒറ്റമുറി വീട്ടിൽ തടങ്കലിലായി അതൊരു സുന്നി മുസ്ലിം ഗ്രാമമായിരുന്നു കർഷകരെ മാത്രമല്ല അവരുടെ പിടക്കോഴികളെയും കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയി എന്നുകൂടി മനസ്സിലായതോടെ ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായി ആരെങ്കിലും വിശന്നിട്ട് ചെയ്തതാവാമെന്ന് എല്ലാവരും പരസ്പരം പറഞ്ഞു ഇത്തരം വിശദീകരണങ്ങളൊന്നും പക്ഷേ ഗ്രാമവാസികളുടെ മനസ്സിനെ ശാന്തമാക്കിയതേയില്ല പൂർണമായും ഒരു എസീതി ഗ്രാമമായിരുന്നു കോച്ചു നാടോടി കർഷകരും ആട്ടിടയന്മാരുമായിരുന്നു പൂർവികർ കെട്ടിപ്പൊക്കിയ ഗ്രാമം ആണുങ്ങൾ ആടുമേയ്ക്കാൻ പോകുമ്പോൾ മരുഭൂമിയിലെ കൊടും ചൂടിൽ നിന്ന് വീട്ടിലെ പെണ്ണുങ്ങളെ രക്ഷിക്കാൻ അവർ കോട്ടോയിൽ കൊച്ചു വീടുകളുണ്ടാക്കി ഫലഭൂയിഷ്ടമായ മണ്ണായത് ഈ നാട് തിരഞ്ഞെടുക്കാൻ കാരണമായി പക്ഷേ അതൽപ്പം കുഴപ്പം പിടിച്ച തിരഞ്ഞെടുപ്പായിപ്പോയി ഇറാഖിലെ യസീതി ഭൂരിപക്ഷ മേഖലയായ സിഞ്ചാറിൻ്റെ തെക്കേറ്റത്തായിരുന്നു കൊച്ചോ യസീദികളല്ലാത്തവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളോട് തൊട്ടു ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ആദ്യ യസീദി കുടുംബം കോക്കോയിലെത്തുന്നത് അന്നത് സുന്നി മുസ്ലിം കർഷക തൊഴിലാളികളുടെ ഗ്രാമമായിരുന്നു മൊസൂളിലെ വൻകിട ഭൂ ഉടമകളുടെ തൊഴിലാളികളായിരുന്നു അവർ സുന്നി കർഷകരിൽ നിന്ന് എസ്ഇദികൾ ആ ഭൂമി വില കൊടുത്തു വാങ്ങുകയായിരുന്നു അതിന് ഇടനിലക്കാരനായ മുസ്ലിം അഭിഭാഷകന് കോട്ടോയിൽ എന്നും വീരപരിവേഷം ആയിരുന്നു ഞാൻ ജനിക്കുമ്പോഴേക്കും ഏതാണ്ട് ഇരുന്നൂറ് യസീതി കുടുംബങ്ങൾ കോച്ചോയിലെ കഴിഞ്ഞിരുന്നു ഒരു ഗ്രാമമായല്ല വലിയൊരു കൂട്ടുകുടുംബം പോലെയായിരുന്നു ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവളെങ്കിലും അപകടകാരി കൂടിയായിരുന്നു കോച്ചോ മതവിശ്വാസത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളായി പീഡിപ്പിക്കപ്പെട്ടവരാണ് യസീദികൾ തലമുറകളായി ശത്രുക്കളിൽ നിന്ന് യസീദികളെ കാത്തുരക്ഷിച്ച സിൻജാർ മലനിരകളിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു ഈ നാട് കൂറ്റൻ കോട്ട പോലെ യസീദികളുടെ കാവലാളായി തല വിവർത്തിപ്പിടിച്ചു നിന്നിടുങ്ങിയ ഈ സിൻജാർ മലനിരകൾ ഇറാഖിലെ സുന്നി അറബികൾക്കും കുർദുകൾക്കുമിടയിലെ ചേരിപ്പോരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴിക്കപ്പെട്ടു കോച്ചോവാസികൾ യസീതി പാരമ്പര്യം തള്ളിപ്പറഞ്ഞ് അറബ് അല്ലെങ്കിൽ ഖൂർഷിദ് സ്വത്വം അംഗീകരിക്കാൻ ഞങ്ങളുടെ മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചു സിഞ്ചാർ പാത യാഥാർത്ഥ്യമായതോടെയാണ് അല്പമെങ്കിലും ആശ്വാസമായത് ഇതോടെ ഒറ്റ മണിക്കൂർ കൊണ്ട് സിഞ്ചാർ വാന നിരത്തുക പിന്നെ താഴ്വരയിലെത്താം പക്ഷേ സിഞ്ചാറിലെ യസീദി പുണ്യ സിറിയയിലെ അപകടകാരികളായ അപരിചിതരായിരുന്നു കോച്ചോക്കാരുടെ അയൽക്കാർ സിഞ്ചാർ യാത്ര എന്നും ആഹ്ലാദകരമായിരുന്നു പട്ടണത്തിൽ മാത്രം കിട്ടുന്ന ആട്ടിറച്ചി സാൻവിച്ചും മധുര പലഹാരങ്ങളും ഞങ്ങളെ വല്ലാതെ പ്രലോഭിപ്പിച്ചു ഞങ്ങളുടെ കൊതിയറിയാവുന്ന അച്ഛൻ പട്ടണത്തിലെത്തിയാൽ ഇത് രണ്ടും വാങ്ങാൻ അയക്കും പൊടി ആകാശത്തോളം ഉയർത്തി ഞങ്ങളുടെ വണ്ടി പാഞ്ഞു അതിൻ്റെ പിന്നിൽ തുറന്ന ആകാശവും നോക്കിക്കിടന്ന് യാത്ര ചെയ്യാനായിരുന്നു എനിക്കിഷ്ടം കാറ്റടിച്ചു പാറിപ്പറക്കുന്ന തലമുടിയും വഴിയിലൂടെ നടന്നു പോകുന്ന ആട്ടിൻകൂട്ടങ്ങളും എല്ലാം ഞാൻ ആവോളം ആസ്വദിച്ചു കോച്ചോയിലെത്തുന്നതിന് മുൻപ് തൊട്ടു മുൻപ് മാത്രമാണ് ഞാൻ മര്യാദക്കാരിയാവുക വണ്ടിയുടെ പിന്നിൽ എഴുന്നേറ്റ് നിന്നുള്ള അഭ്യാസ പ്രകടനങ്ങൾ അച്ഛനെയും എൻ്റെ വലിയേട്ടൻ ഏലിയാസിനെയും ശുണ്ടി പിടിപ്പിച്ചിരുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ കാറ്റടിച്ച് ഞാൻ പറന്നുപോകുമെന്ന് പറഞ്ഞ് അവർ ഒച്ച വയ്ക്കും കോച്ചോയിൽ ഒരു വശത്ത് സിഞ്ചാർ നൽകുന്ന സൗഭാഗ്യങ്ങളെങ്കിൽ മറുവശത്ത് ഇറാഖിൻ്റെ ബാക്കി ഭാഗങ്ങൾ കിടന്നു നല്ല സമയത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കോച്ചോയിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരന് തൊട്ടടുത്ത സുന്നി ഗ്രാമത്തിൽ സാധനങ്ങളുമായി എത്താമായിരുന്നു അവിടെ ഞങ്ങൾക്ക് നിരവധി സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു വിവാഹ വീടുകളിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടികൾ കോച്ചോയിലെ സ്കൂളുകളിൽ താമസിച്ച് പഠിക്കുന്ന അധ്യാപകർ എസ്ഇതി ആൺകുഞ്ഞുങ്ങളുടെ ലിംഗാഗ്ര ചർമ്മൻ മുറിക്കുന്ന കർമ്മത്തിൽ സഹായികളാവുന്നവർ തുടങ്ങി നിരവധി പരിചയക്കാരും സുഹൃത്തുക്കളും ആ ചടങ്ങിൽ കുട്ടികളെ കയ്യിലേന്താനായി ക്ഷണിച്ചിരുന്നത് അതത് അതത് കുടുംബവുമായി അടുപ്പമുള്ള പുരോഹിതനെയായിരുന്നു സുന്നി ഡോക്ടർമാരായിരുന്നു കോച്ചോയിലെയും സിഞ്ചാറിലെയും എസ്ഇദികൾക്ക് ആശ്രയം കോച്ചോയിൽ കിട്ടാത്ത വസ്ത്രങ്ങളും ഏറെ ഹാരങ്ങളുമായി വരുന്ന സുന്നി കച്ചവടക്കാർ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു കോച്ചോയിലെ കൊച്ചുകടകളിൽ അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് ലഭിച്ചിരുന്നത് എന്റെ സഹോദരന്മാർ മുതിർന്നപ്പോൾ സുന്നി ഗ്രാമങ്ങളിൽ ചെറിയ ജോലികൾക്ക് പോയി തുടങ്ങി പക്ഷേ ഇതൊക്കെയാണെങ്കിലും നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അവിശ്വാസത്തിന്റെ വേലിക്കെട്ട് യസീദികൾക്കും സുന്നി മുസ്ലിംകൾക്കും ഇടയിൽ നിലനിന്നു വിവാഹ സൽക്കാരത്തിനെത്തിയാൽ സുന്നികൾ ഞങ്ങളുടെ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല വളരെ വിനയത്തോടും സ്നേഹത്തോടെയുമാണ് അവർ ഭക്ഷണത്തിനുള്ള ക്ഷണം നിരസിച്ചിരുന്നെങ്കിലും അത് വേദനിപ്പിക്കുന്നതായിരുന്നു പക്ഷേ ആത്മാർത്ഥമായ സൗഹൃദവും അടുപ്പവും ഞങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു ഈ ബന്ധം ഓട്ടോമാൻ ഭരണകാലം മുതൽ തുടങ്ങി ബ്രിട്ടീഷ് ഭരണകാലത്തിലും സദാമിൻ്റെ കാലത്തും അമേരിക്കൻ അധിനിവേശ കാലത്തും എല്ലാം മാറ്റമില്ലാതെ തുടർന്നു സുന്നികളുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന യസീദികളും കോച്ചോ നിവാസികൾ തന്നെയായിരുന്നു പക്ഷെ ഇറാഖിൽ ആഭ്യന്തര കലാപം തുടങ്ങിയതോടെ ആ ബന്ധത്തിന് മങ്ങലേറ്റ് തുടങ്ങി പഴയകാല മുൻവിധികൾ വെറുപ്പിന് വഴിമാറി വെറുപ്പ് അക്രമത്തിനും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അതായത് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കൻ അധിനിവേശം മുതൽ പിന്നീടുണ്ടായ ആഭ്യന്തര കലാപകാലത്തും അത് തീവ്രവാദത്തിന് വഴിമാറിയപ്പോഴും ഞങ്ങൾക്കിടയിലെ അകലം ഏറിയേറി വന്നു ക്രിസ്ത്യാനികളെയും സുന്നികളല്ലാത്ത മുസ്ലിങ്ങളെയും യസീദികളെയും തള്ളിപ്പറയുന്ന തീവ്രവാദികൾ ഞങ്ങളുടെ അയൽ ഗ്രാമങ്ങളിൽ അന്തേവാസികളായി എത്തി യസീദികളെ കാഫറുകൾ അഥവാ കൊല്ലപ്പെടേണ്ട അവിശ്വാസികളായി കണക്കാക്കുന്നവരായിരുന്നു സുന്നി തീവ്രവാദികൾ രണ്ടായിരത്തി ഏഴിൽ ഇവരിൽ ചിലർ കോച്ചോയുടെ വടക്കു കിഴക്ക് ഭാഗത്തെ ഒരു തിരക്കേറിയ യസീതി നഗരത്തിലേക്ക് എണ്ണ ടാങ്കറും മൂന്ന് കാറുകളും ഓടിച്ചു കയറ്റി ഉണ്ടാക്കിയ വൻ സ്ഫോടനത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ചന്തയിൽ സാധനങ്ങൾ ഇറക്കാൻ വരുന്നതാണെന്ന് കരുതിയാണ് നിഷ്കളങ്കരായ ആ മനുഷ്യർ ആ വാഹനത്തിനരികിലേക്ക് ഓടിയെത്തിയത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പുരാതന മതമാണ് എസിദിസം പുണ്യാത്മാക്കൾ വാമൊഴിയായി പകർന്നു തന്ന കഥകളിലൂടെയാണ് എസീതി വിശ്വാസം തലമുറകളിലേക്ക് പടർന്നത് മധ്യപൂർവ്വദേശത്തെ പല മതങ്ങളുടെയും അംശങ്ങൾ എസിദിസത്തിലും കാണാം മിത്രായുസം മുതൽ സറോസിയാനിസം വരെയും ഇസ്ലാം മുതൽ ജൂതായുസം വരെയും അതിൽ ഉൾചേർന്ന് കിടക്കുന്നു സമാനതകളില്ലാത്ത മതമാണത് ഞങ്ങൾ പുരാണങ്ങൾ സ്വായത്തമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് പുണ്യപുരുഷന്മാർക്ക് പോലും കഠിനമായിരുന്നിരിക്കണം ആയിരക്കണക്കിന് ശിഖരങ്ങളുള്ള ഒരു വടവൃക്ഷം പോലെയാണ് എസീതസമെന്ന് ഞാൻ പറയും ഓരോ ശിഖിരത്തിനും പറയാൻ ഒരു നീണ്ട പുരാണ കഥയുണ്ടാവും ഈ കഥകളിൽ ഭൂരിഭാഗവും ദുഃഖപര്യാവസായി ഒരു ദശലക്ഷം എസീതികൾ മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത് ഒന്ന് എനിക്കറിയാം ഞങ്ങളുടെ സ്വത്വം നിർണയിച്ചിരുന്നതും സമുദായത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തിയിരുന്നതും എസ്സിതി വിശ്വാസം തന്നെയായിരുന്നു പക്ഷേ ആ വിശ്വാസം ഞങ്ങളെ കൊടിയ പീ പീഡനങ്ങൾക്കും ഇരയാക്കി ഓട്ടോമാൻ ഭരണകാരൻ മുതൽ സദാം ഹുസൈൻ്റെ ബാദ് പാർട്ടി വരെ ഞങ്ങളെ ആക്രമിക്കുകയോ അവർക്ക് വഴങ്ങാൻ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തുകൊണ്ടിരുന്നു എസ് സി തി വിശ്വാസത്തെ ഇകഴ്ത്താൻ ഇവരെല്ലാവരും ശ്രമിച്ചു ഞങ്ങൾ സാത്താൻ സേവകരാണെന്നായിരുന്നു മുഖ്യ പ്രചാരണം അശുദ്ധമായ യസീതി വിശ്വാസം ഉപേക്ഷിക്കണം എന്നതായിരുന്നു എല്ലാവരുടെയും ആവശ്യം തലമുറകളായി ഈ ഭൂമത്തും ഞങ്ങളെ തുടച്ചു മാറ്റാനുള്ള ശ്രമം അതിജീവിച്ചവരാണ് യസീദികൾ കൊന്നൊടുക്കിയോ നിർബന്ധിത മതപരിവർത്തനം നടത്തിയോ നാട് നട കടത്തിയോ സ്വത്തു കൊള്ളയടിച്ചോ എസ് വിശ്വാസത്തെ നിഷ്കാസനം ചെയ്യാൻ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആക്രമണങ്ങൾ ഫിർമാൻ എന്നാണ് വിശേഷിക്കപ്പെട്ടിരുന്നത് ഞങ്ങൾ വംശഹത്യ എന്ന വാക്ക് അറിയുന്നതുവരെ തട്ടിയെടുക്കപ്പെട്ട കർഷകരെ വിട്ടുകിട്ടാനുള്ള മോചനദ്രവ്യം കേട്ട് കോച്ചോ ശരിക്കും ഞെട്ടി നാൽപ്പതിനായിരം ഡോളറാണ് തട്ടിക്കൊണ്ടുപോയവർ കർഷകരുടെ കുടുംബത്തോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടത് പണം നൽകുന്നില്ലെങ്കിൽ കുടുംബം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യണമത്രേ ഇല്ലെങ്കിൽ അവർ രണ്ടുപേരെയും കൊന്നുകളയുമെന്നായിരുന്നു ഫോൺ സന്ദേശം നാൽപ്പതിനായിരം ഡോളർ ഒരു വലിയ തുകയാണ് പക്ഷേ ഗ്രാമത്തലവൻ അഹമ്മദ് ജാസോയ്ക്ക് മുൻപിൽ വിങ്ങിപൊട്ടിയ കുടുംബാംഗങ്ങളെ ആശങ്കപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു എസ്ഇതി വിശ്വാസം പണയപ്പെടുത്തുന്നതിനേക്കാൾ മരണത്തെ മുൽ പുലുകാൻ തട്ടിയെടുക്കപ്പെട്ടവർ തീരുമാനിക്കുമെന്ന് കുടുംബാംഗങ്ങൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല തടവിൽ പാർപ്പിച്ചിരുന്ന മുറിയുടെ തകർന്ന ജനാലയിലൂടെ ചാടി രക്ഷപ്പെട്ട കർഷകർ ബാർളിപ്പാടങ്ങളിലൂടെ കിലോമീറ്ററുകളിലോടി ഗ്രാമത്തിൽ തിരിച്ചെത്തി മുട്ടുവരെ ചെളിയിൽ പുതഞ്ഞ് ശരീരമാസകലം വിറച്ചു മടങ്ങിയെത്തിയ അവരെ കണ്ട് ഗ്രാമീണർ ആനന്ദക്കണ്ണീർ പൊഴിച്ചു പക്ഷേ തട്ടിയെടുക്കലുകൾ അവസാനിച്ചിട്ടില്ലായിരുന്നു ഞങ്ങളുടെ താഹാ കുടുംബത്തിലെ ജോലിക്കാരൻ റിഷാനെയും അധികം വൈകാതെ സുന്നികൾ തട്ടിക്കൊണ്ടുപോയി സിഞ്ചാർ താഴ്വരയിലെ പാടത്ത് ഞങ്ങളുടെ ചെമ്മരയാടികളെ മേക്കുകയായിരുന്നു ദിഷാൻ എന്റെ അമ്മയുടെയും സഹോദരന്മാരുടെയും വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു ആ ആട്ടിൻകൂട്ടം ഓരോ ആടിനെയും വാങ്ങുന്നതും വളർത്തിയെടുക്കുന്നതും അവരുടെ ജീവിത വിജയത്തിന്റെ സൂചികകളായിരുന്നു മൃഗസമ്പത്ത് എന്നും ഞങ്ങളുടെ അഭിമാനമായിരുന്നു മേയാൻ വിടാത്തപ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് അവ ഓമനകളായി കഴിഞ്ഞു പോന്നു വർഷത്തിലൊരിക്കലുള്ള ആടുകളുടെ രോമം മുറിക്കൽ ഞങ്ങൾക്ക് ആഘോഷം തന്നെയായിരുന്നു പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള അവയുടെ രോമം നിലത്തു വീഴുന്നത് എനിക്ക് പ്രിയപ്പെട്ട കാഴ്ചയും അവ വീട്ടിലാകെ കസ്തൂരി മണം പടർത്തി പതിഞ്ഞ ശബ്ദത്തോടെ കരയുന്ന ആടുകൾ മെല്ലെ ചടങ്ങിനോട് ഇഴുകിച്ചേരും ചെമ്മരയാടിന്റെ രോമങ്ങൾ കൊണ്ട് എൻ്റെ അമ്മ ഷാമി കമ്പിളിപ്പൊതപ്പുകൾ ഉണ്ടാക്കുമായിരുന്നു വർണ്ണനൂലുകളും മറ്റും ഇഴചേർത്തുണ്ടാക്കിയ അവയുടെ കീഴിൽ ഉറങ്ങാൻ നല്ല സുഖം അറ്റിൻ കുഞ്ഞുങ്ങളെ അങ്കടം കൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കും ദിശാനെ തട്ടിയെടുത്ത സമയത്ത് ഞങ്ങൾക്ക് നൂറിലേറെ ആടുകളുണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചു സൗഭാഗ്യം കർഷകർക്കൊപ്പം കോഴിയെയും കുഞ്ഞുങ്ങളെയും കടത്തിക്കൊണ്ടു പോയവർ ദിഷാനോടൊപ്പം ആടുകളെയും കടത്തി കാണുമെന്ന് ഞങ്ങൾ സ്വാഭാവികമായി ഭയന്നു നമ്മുടെ ആകെയുള്ള സമ്പാദ്യവും അവർ കൊണ്ടുപോയി കാണും ഞങ്ങൾ പരസ്പരം പറഞ്ഞു എൻ്റെ സഹോദരൻ സയ്യിദ് പിക്കപ്പ് ട്രക്കുമായി ആടുകളെ തിരക്കി സിഞ്ചാറിലേക്ക് പോയി പക്ഷേ ഞങ്ങളുടെ ആശങ്കകൾ അസ്ഥാനത്തായി രണ്ട് ആടുകളെ മാത്രമേ കാണാതായുള്ളൂ എന്നത് സയ്യിദ് അമ്മയെ വിളിച്ചറിയിച്ചു അതും ഒരു കിഴവൻ ആടും പെണ്ണാടിൻ കുഞ്ഞും മാത്രം ബാക്കിയുള്ളവ അവിടെ തന്നെ മേയുന്നുണ്ടായിരുന്നു ആടുകൾ സയിദിനോടൊപ്പം വീടണഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു പക്ഷേ അപ്പോഴും മൂത്ത സഹോദരൻ ഏലിയാസ് ആശയക്കുഴപ്പത്തിലായിരുന്നു എന്താവാം അവർ ആടുകളെ കൊണ്ടുപോകാതിരുന്നത് സുന്നികൾ അത്ര ധനികരൊന്നുമല്ല എന്നിട്ടും അതിനു പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഏലിയാസ് സംശയിച്ചു ദിശാനെ തട്ടിയെടുത്തത് ഗ്രാമത്തെ ആകെ പരിഭ്രാന്തിയിലാക്കി വീടുകൾക്ക് മുന്നിൽ ആളുകൾ കൂട്ടം കൂടി നിന്നു ഗ്രാമാതിർത്തിയിൽ പുരുഷന്മാർ മാറി മാറി കാവൽ നിന്നു അപരിചിത വാഹനങ്ങൾ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി എന്റെ സഹോദരൻ ഹെസ്നി പോലീസിലായിരുന്നു സിഞ്ചാറിലെ ഡ്യൂട്ടിക്കിടെ വീട്ടിലെത്തിയ ഹെസ്നിയും അതിർത്തി കാവൽ ജോലി ഏറ്റെടുത്തു പക്ഷേ കൃത്യമായി എന്തു വേണമെന്ന് ആർക്കും ഒരു ഊഹവും ഇല്ലായിരുന്നു പ്രതികാരം ചെയ്യണമെന്നായിരുന്നു ദിഷാൻ്റെ അമ്മാവന്റെ പക്ഷം നമുക്ക് അവരുടെ ആട്ടിടയന്മാരെ തട്ടിയെടുക്കാം എന്നിട്ട് ദിക്ഷാനെ വിട്ടുതരാൻ ആവശ്യപ്പെടാം അദ്ദേഹം നിർദ്ദേശിച്ചു അവരുടെ എന്ന് ഉദ്ദേശിച്ചത് കോച്ചയുടെ കിഴക്കുള്ള പരമ്പരാഗത സുന്നി ഗ്രാമത്തിലെ ആളുകളെ കുറിച്ചാണ് അത് അല്പം അപകടം നിറഞ്ഞ മാർഗമായതിനാൽ ദിശാൻ്റെ അമ്മാവിനെ ആരും പിന്തുണച്ചില്ല എൻ്റെ സഹോദരന്മാർക്കും അക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമായിരുന്നു അവർ ഞങ്ങളുടെ അച്ഛനെപ്പോലെ ധൈര്യശാലികളും എന്തിനും പോന്നവരുമായിരുന്നു എൻ്റെ നേരെ മൂത്ത സഹോദരൻ സയ്യിദ് എപ്പോഴും ഒരു സൂപ്പർ ഹീറോയെപ്പോലെ സങ്കല്പിച്ചു നടക്കും തൻ്റെ കഴിവ് തെളിയിക്കാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു അവൻ ദിശാൻ്റെ അമ്മാവൻ്റെ പദ്ധതിയോട് സയിദിന് യോജിപ്പായിരുന്നു പക്ഷേ അവനേക്കാൾ പത്തു വയസ്സിന് മൂത്തതും ഞങ്ങളെക്കാൾ എല്ലാം തന്മയഭാവവുമുള്ള ആളുമായ ഹെൻറി അവനോട് വിയോജിച്ചു തട്ടിയെടുക്കൽ പദ്ധതി അപകടമാണെന്ന് ഹെസ്നി വാദിച്ചു പക്ഷേ വിഷാന്റെ അമ്മാവൻ വെറുതെയിരുന്നില്ല കൂടെ നിൽക്കാൻ തയ്യാറാവരുമായി ചേർന്ന് അദ്ദേഹം രണ്ടു സുന്നികളായ ആട്ടിടയന്മാരെ തട്ടിയെടുത്തു അവരെ കോച്ചോയിലെ ഒരു വീട്ടിൽ പൂട്ടിയിട്ട് കാത്തിരുന്നു ഗ്രാമത്തിലെ തർക്കങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടിരുന്നത് അഹമ്മദ് ജാസോ ആയിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തലവൻ എല്ലാ തർക്കങ്ങൾക്കും നയതന്ത്രത്തിലൂന്നി പ്രായോഗികമായ പരിഹാരം നിർദ്ദേശിക്കാൻ ജാസോയ്ക്കായിരുന്നു തട്ടിയെടുക്കലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഹെസ്നിയുടെ പക്ഷത്തായിരുന്നു സുന്നികളുമായുള്ള നമ്മുടെ ബന്ധം ഇപ്പോൾ തന്നെ വഷളായിരിക്കുകയാണ് ഇനി നമ്മൾ പോരിന് പോയാൽ അവർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല ജാസോ ആശങ്കപ്പെട്ടു കോച്ചോയ്ക്ക് പുറത്തെ സ്ഥിതി ഞങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ മോശമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇറാഖിൽ രൂപം കൊണ്ട ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐ സി എസ് എന്ന് സ്വയം വിളിക്കുന്ന ഒരു സംഘം ഇപ്പോൾ സിറിയയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു അവരാണ് നമ്മുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്ത ഗ്രാമങ്ങൾ അവരുടെ കീഴിലായി കഴിഞ്ഞു കറുപ്പ് വസ്ത്രധാരികളായ അവരെ നിരവധി വാഹനങ്ങൾ കാണുന്നുണ്ട് ജാസോ പറഞ്ഞു നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും അദ്ദേഹം ദിശാന്റെ അമ്മാവനെ കുറ്റപ്പെടുത്തി അതോടെ സുന്നി ആട്ടിടയന്മാരെ ഉടൻ തന്നെ സ്വതന്ത്രരാക്കി പക്ഷേ ദിശാൻ അപ്പോഴും തടവിൽ തുടർന്നു അഹമ്മദ് ജാസോ സമർത്ഥനായ നേതാവായിരുന്നു ജാസ്വ കുടുംബത്തോട് ഗ്രാമത്തിൽ എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു തലമുറകളായി സുന്നികളുമായുള്ള തർക്കത്തിൽ എന്നും മാധ്യസ്ഥം വഹിച്ചിരുന്നത് അവരായിരുന്നു ഗ്രാമവാസികളുടെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ജാസോ കുടുംബത്തിൻ്റെ പക്കൽ പരിഹാരമുണ്ടാകും അവരുടെ നയതന്ത്ര വൈദഗ്ധ്യം ഗ്രാമത്തിന് പുറത്തും പ്രശസ്തമായിരുന്നു പക്ഷേ ഇത്തവണ അഹമ്മദ് ജാസോയുടെ നിലപാടുകളിൽ ഞങ്ങളിൽ ചിലർക്ക് സംശയമുണ്ടായിരുന്നു യസീദികൾ കഴിവുകെട്ടവരാണെന്നും സ്വയം സംരക്ഷിക്കാൻ കഴിവില്ലാത്തവരാണെന്നും സുന്നി തീവ്രവാദികളോട് പറയുകയാണോ ജാസോ ഞങ്ങൾ സംശയിച്ചു ഐ സി എസ് ഭീകരന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ആകെയുള്ളത് ഖുർഷിദ് പോരാളികൾ മാത്രമാണ് പെഷ്മാർഗ എന്നാണ് അവർ അറിയപ്പെടുന്നത് മുസൂൾ നഗരം തീവ്രവാദികൾ പിടിച്ചെടുത്ത ശേഷമാണ് കുർദിസ്ഥാൻ പ്രവിശ്യ സർക്കാർ കോക്കോയുടെ സംരക്ഷണത്തിന് പെഷിമാർഗയെ അയച്ചത് പെഷ്മാർഗ സൈനികർ ഞങ്ങൾക്ക് ഏറെ ബഹുമാനിതരായ അതിഥികളായിരുന്നു സ്കൂളിലെ വൈക്കോൽ കിടക്കുകളിൽ അവർ കിടന്നുറങ്ങി ഓരോ ആഴ്ചയും ഓരോ കുടുംബം ആടിനെ കൊന്ന് അവർക്ക് രുചികരമായ വിഭവം ഒരുക്കി പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ഈ സൽക്കാരം സിറിയയിലും തുർക്കിയിലുമൊക്കെ യുദ്ധമുഖത്ത് പോരാടുന്ന കുർദിഷ് പെൺ പോരാളികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അവരെക്കുറിച്ചുള്ള ചിന്ത എന്നെ കൂടുതൽ ധീരയാക്കി എൻ്റെ സഹോദരന്മാരിൽ ചിലരുൾപ്പെടെ ഏതാനും ഗ്രാമവാസികൾ എസിദികൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയണം എന്ന പക്ഷക്കാരായിരുന്നു തിർത്തികളിൽ കാവലിന് ആളെ നിയോഗിക്കണം എന്ന പക്ഷക്കാരനായിരുന്നു അവർ അഹമ്മദ് ജാസോയുടെ സഹോദരൻ നൈഫ് ഇക്കാര്യം കുർദിഷ് വർണാധികാരികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എസ്ഇദികളുടെ സ്വന്തം സേന എന്ന ആശയത്തെ പക്ഷേ സർക്കാർ മുഖവിലക്കെടുത്തില്ല തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ ദി പുരുഷന്മാരെ പരിശീലിപ്പിക്കാനോ പങ്കെടുപ്പിക്കാനോ ആരും തയ്യാറായില്ല തങ്ങൾ ഉള്ളിടത്തോളം ഒന്നും ഭയക്കാനില്ലെന്ന് പെഷ്മർഗ സൈനികരും പറഞ്ഞുകൊണ്ടിരുന്നു എന്തു വില കൊടുത്തും യസീദികളെ സംരക്ഷിക്കുമെന്ന് അവർ ഉറപ്പു നൽകി ഇറാഖി കുർദിസ്ഥാന്റെ അബ് ഘടകമായ യസീദികളെ കൈവിടില്ലെന്നും സൈനികർ ആവർത്തിച്ചു എർബിൽ വീണാലും സിൻജാർ വീഴാൻ അനുവദിക്കില്ല അവർ പറഞ്ഞു അവരെ വിശ്വസിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗം എങ്കിലും കോച്ചോയിലെ മിക്ക വീട്ടുകാരും ആയുധങ്ങളുമായിട്ടാണ് ഉറങ്ങിയിരുന്നത് നല്ല ഭാരമുള്ള ഉപയോഗിക്കുന്ന കത്തി തുടങ്ങിയവയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ആയുധങ്ങൾ എൻ്റെ സഹോദരന്മാരുൾപ്പെടെ കോച്ചോയിലെ നിരവധി ആണുങ്ങൾ രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശ കാലത്ത് അതിർത്തി രക്ഷാസേനയിലോ പോലീസിലോ ജോലി ചെയ്തിട്ടുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ സൈനികർ അതിർത്തി കാക്കുമ്പോൾ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പുരുഷന്മാർക്കാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ എസീതികൾ തന്നെയാണ് ഗ്രാമത്തിനു ചുറ്റും ചെളികൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഒരു വർഷം മുഴുവനും അതിർത്തി കാവൽ ജോലി ഏറ്റെടുത്തതും കോച്ചോയിലെ ആണുങ്ങൾ തന്നെയായിരുന്നു രാത്രി കാവലും വാഹന പരിശോധനയുമായി ഒറ്റ അപരിചിതനും ഗ്രാമത്തിൽ പ്രവേശിക്കാതെ അവർ കാത്തു എല്ലാം സാധാരണ നിലയിലായ ശേഷമാണ് ആ പതിവ് അവസാനിപ്പിച്ചത് ദിക്ഷാനെ താ തട്ടിയെടുത്തത് ഞങ്ങളെ നല്ലപോലെ പരിഭ്രാന്തരാക്കി പക്ഷേ പെഷ്മർഗ ഒന്നും ചെയ്തില്ല ഗ്രാമവാസികൾ തമ്മിലുള്ള ചെറിയ തർക്കമാവണം ദിശാൻ സംഭവത്തിലെന്നാണ് അവർ ധരിച്ചത് ഇത്തരം ചെറിയ പ്രശ്നങ്ങളിൽ ഇടപെടാനല്ലോ മസൂദ് ബർസാനി കുർദിസ്ഥാന്റെ പ്രവിശ്യ തലവൻ അവരെ അതിർത്തിക്കപ്പുറത്തെ അപകടം നിറഞ്ഞ പ്രദേശത്തേക്ക് അയച്ചത് ചിലപ്പോൾ അവരും ഞങ്ങളെപ്പോലെ ഭയന്നതാവണം അവരിൽ ചെല്ലില്ലെങ്കിലും എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ സയ്യിദിനെ പ്രായക്കാരായിരുന്നു സംഘർഷങ്ങൾ എത്ര പെട്ടെന്നാണ് ആളുകളെ മാറ്റുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാരെ അടുത്ത കാലം വരെ സയ്യിദ് എൻ്റെയും ഞങ്ങളുടെ മരുമകൾ ഖാദറിൻ്റെയും കൂടെ വീട്ടുമുറ്റത്ത് കളിക്കുമായിരുന്നു ആൺകുട്ടികൾ പാവയെ വെച്ച് പോലും തിരിച്ചറിയാത്തവനായിരുന്നു സയ്യിദ് പെട്ടെന്നാണ് അവൻ്റെ ശ്രദ്ധ ഇറാഖിലെയും സിറിയയിലെയും സംഘർഷങ്ങളിലേക്ക് തിരിഞ്ഞത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആളുകളുടെ തലയിറക്കുന്ന വീഡിയോ അവൻ കാണുന്നത് ഞാൻ കണ്ടുപിടിച്ചു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി എനിക്ക് കൂടി കാണാവുന്ന തരത്തിൽ അവൻ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ചു അത് കണ്ടുവന്ന മൂത്ത ചേട്ടൻ മസൂദ് കലിതുള്ളി അത് നാദിയെ കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി മസൂദിൻ്റെ അലർച്ചയിൽ സയിദ് വിറച്ചുപോയി അവന് കുറ്റബോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്ത് നടക്കുന്ന ഭയാനക ദൃശ്യങ്ങളിൽ നിന്നും മുഖം തിരിക്കുക അസാധ്യമായിരുന്നു